ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. സംഖ്യാപുസ്തകം 31 അധ്യായം. യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശെ പുരോഹിതനായ എലയാസാറിന് കൊടുത്തു. മോശെ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രയേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്കുള്ള പാതി 337,500 ആടും 36,000 മാടും 30,500 കഴുതയും 16,000 ആളുമായിരുന്നു. ഇസ്രയേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശെ മനുഷ്യരിലും മൃഗങ്ങളിലും 51 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യസഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്ന് മോശയോട്, അടിയങ്ങൾ അടിയങ്ങളുടെ കീഴുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തനും കുറഞ്ഞു പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തന് കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലയാസാരും വിചിത്ര പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം ചെയ്ത പൊന്ന് എല്ലാം കൂടി 16,750 ശേക്കലായിരുന്നു. യോദ്ധാക്കളിൽ ഓരോരുത്തരും താൻ താനു വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലയാസാരും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആ പൊന്നു വാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രയേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി.